രണ്ട് ചെന്നായി ഉണ്ടെന്ന് കരുതുക. അതിൽ ഒരു ചെന്നായി ദേഷ്യം കൂടുതലാണ്, അഹങ്കാരമുണ്ട്, അത്യാഗ്രഹമുണ്ട്, കള്ളം മാത്രം പറയുന്നു, വളരെ ക്രൂരമായിട്ടുള്ള ഒരു ചെന്നായി. രണ്ടാമത്തെ ചെന്നായി ദയവുള്ളതാണ്, സംസാരിക്കുന്ന സോഫ്റ്റാണ്, മറ്റുള്ളവരുടെ അടുത്ത് കരുണയുണ്ട്, സ്നേഹമുണ്ട്, നല്ലവരായിട്ടുള്ള ഒരു ചെന്നായി. ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? നിങ്ങളുടെ ഉത്തരം ചിലപ്പോൾ മോശമായിട്ടുള്ള ചെന്നായി ആയിരിക്കും, അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള ചെന്നായി ആയിരിക്കും. ചിലവർ വിചാരിക്കും, ചിലർ ചിന്തിക്കും അത് നല്ലവനായിട്ടുള്ള ചെന്നായി ആയിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്താണ് ഈ ചെന്നായികളെ തരുന്നതെന്ന് കരുതുക. എനിക്കൊരു 30 ദിവസം ഈ രണ്ട് ചെന്നായികളെയും നോക്കാനായിട്ട് തരികയും 30-ാമത്തെ ദിവസമാണ് ഇവർ മത്സരിക്കുന്നതെങ്കിൽ ആര് ജയിക്കാൻ സാധ്യതയുണ്ട്? ഞാൻ പറയും നല്ലവനായിട്ടുള്ള ചെന്നായിയെ ജയിക്കുള്ളൂ. കാരണം ഈ നല്ലവനായിട്ടുള്ള ചെന്നായിക്ക് മാത്രമേ ഞാൻ ആഹാരം കൊടുക്കുകയുള്ളൂ, വേറെ ആ മോശമായിട്ടുള്ള ചെന്നായിക്ക് ഒട്ടും ആഹാരം കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആര് ജയിക്കും? നല്ലവനായിട്ടുള്ള ചെന്നായി. അതുപോലെയാണ് നമ്മുടെ മനസ്സിലും ചിന്തകളിലും എല്ലാം നല്ലതും ചീത്തയുണ്ട്. അപ്പം നല്ലത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിനെ വിജയിക്കാനായിട്ട് കഴിയൂ. ചീത്തതിനാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നതെങ്കിൽ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ ആളുകളിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അത് എല്ലാ ആളുകളും ഉണ്ട്. നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മൾ താമസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താണോ ഫീഡ് ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നല്ലത് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ നല്ലത് സംഭവിക്കും, ചീത്തതാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ചീത്തത സംഭവിക്കാൻ സാധ്യതയുള്ളൂ.